എന്തായാലും അവൻ നമ്മുടെ നേരെ പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എച്ച് പി കണ്ട ഉണ്ടായിരുന്നു ജസ്റ്റ് മിസ് പറയാം ഓക്കെ. എന്തായാലും അവർ രണ്ടുപേരോടുണ്ട്. സോ എനിക്ക് മനസ്സിലായി ഇവിടെ അത് നേരം അമ്മ നമ്മളെ അടിച്ച് അണ്ണാക്കി തരും, നമ്മളിട്ട് നിലത്തിട്ട് വാരി എടുക്കേണ്ടി വരും എനിക്ക് മനസ്സിലായി. സോ അത് നേരം നമുക്ക് പണി കിട്ടുന്ന എനിക്ക് മനസ്സിലായത് നൈസായിട്ട് ഓടി വന്ന് നമ്മൾ മെഡിക്കലും നോക്കാം. അത് അതും ഉണ്ടായിരുന്നില്ല, നൈസായിട്ട് ഇൻഹേറ്റർ യൂസ് ചെയ്ത് ഒരുത്തം ഒന്ന് പട്ടപ്പടം അടിച്ചു എംട മാറ്റി ഏതാട്ടി ഒരുത്തൻ ഓക്കെ ആ നൈസായിട്ട് ഓക്കെ ഓക്കെ മെറ്റവും കയറി വന്നിട്ട് ഞെക്കിപ്പിടി എന്റെ മോനെ എംടയുടെ ഒരു കിടുക്കം പോലത്തെ ഞെക്കിപ്പിടി നൈസായിട്ട് ആ ഒരു ഡിയോ വൈപ്പ് എടുത്തിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് 3 മിനിറ്റ് തികഞ്ഞോ എനിക്കറിയത്തില്ല. അതിനു മുമ്പൊക്കെ അതിനു മുമ്പ് തന്നെ 10 കില്ല അത്ര 10 കില്ല നമ്മൾ ഈ ഒരു മാസം തന്നിട്ടുണ്ട് ഓക്കെ. എന്തായാലും ഗൈസ് ഇതിനകത്ത് ഒരുപാട് ടെക്നിക്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മുടെ ചില സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക, കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തതായിട്ട് കാണിക്കത്തുള്ളൂ. യൂട്യൂബിന്റെ അലഗ്രിതം അനുസരിച്ച് എന്താണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതിൽ ഒരു 10% ആൾക്കാർ മാത്രമേ നമ്മൾ ചില സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ചുമ്മാ വീഡിയോ കണ്ട് പോകാണെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. റെഗുലറി നോട്ടിഫിക്കേഷൻ കാലൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ആ ബെല്ലേക്ക് പിടിച്ച് ഞെക്കിയിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് ഒന്നേ പറയാവുള്ളൂ, നൈസായിട്ട്
ഒരു ലൈക്ക് ചെയ്യാ, കമന്റ് ബോക്സിൽ പോയിട്ട് ഹാർട്ടിന്റെ സിംബിൾ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഹാർട്ടിന്റെ സിംബിളിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്, സോ അതും കൂടെ മറക്കരുത്, പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു ആപ്ലിക്കേഷന്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നെറ്റ് ബ്ലോക്കർ. ഓക്കെ, നെറ്റ് ബ്ലോക്കർ യൂട്യൂബ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ല, അതിന്റെ പേര് എന്തുവായിരുന്നു? ഓക്കെ, നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ട് നൈസർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നെറ്റ് ബ്ലോക്കർ എന്നാണ് പേര്. ആ ഒരു ആപ്ലിക്കേഷൻ നൈസർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഉപകാരം ഞാൻ പറഞ്ഞുതരാം, അതായത് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നെറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വിചാരിക്കും നെറ്റ് ബ്ലോക്ക് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നെറ്റിന് സ്പീഡ് കിട്ടുന്ന പിങ് മാറുന്നത് വിചാരിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നെറ്റ് പോകും, നമുക്ക് തടയാൻ പറ്റും. ഇപ്പം നമ്മൾ ഫ്രീ ഫയർ ആണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രീ ഫയറിലേക്ക് മാത്രം ഉള്ള നെറ്റ് മൊത്തം എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഓടുന്ന എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ചെയ്താൽ പോലും നമ്മൾ ആ റൺ ആവുന്നുണ്ടായിരിക്കും. അതായത് ചെറിയൊരു ഡാറ്റ അതിനകത്ത് പോകുന്നുണ്ടായിരിക്കും, ആ ഡാറ്റയുടെ സ്പീഡ് കൂടെ നൈസായിട്ട് നമുക്ക് ഫ്രീ ഫയറിലേക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് നെറ്റ് ബ്ലോക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, ഇതിനെപ്പറ്റി കൂടെ പറഞ്ഞില്ല, അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് വിവരം വെള്ളിയാഴ്ച ഉള്ള ആൾക്കാരാണെങ്കിൽ നൈസായിട്ട് ആ നെറ്റ് ബ്ലോക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നൈസായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയ്ക്ക് അത്ര കാര്യം പറഞ്ഞാൽ, അതായത് കിടം പോലത്തെ ട്രിക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരുത്തനെ റിവൈവ് ചെയ്തു, അപ്പോൾ ആ സ്കോഡിനെ ഫുൾ നമുക്ക് അയച്ചിട്ട് നിന്ന് സ്ഥലത്ത് തന്നെ വൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഔട്ടർ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ നമുക്ക് നോക്കിയാൽ ബ്ലൂ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എത്രയോ ഡിസ്റ്റൻസിലുള്ള, ഐ മീൻ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയോ ഡിസ്റ്റൻസിലുള്ള ആൾക്കാരെ നൈസായിട്ട് സ്കാനർ വരെ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. സോ നൈസായിട്ടുള്ള ഉപകരണം തന്നെയാണ് ഈ ഒരു എന്താണ് ആ ക്യാരക്ടറിലുള്ളത്. ബട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡീമറിറ്റ്സ് അല്ലെങ്കിൽ ദുരന്തം എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് അലോക്ക്, ക്രോണോ, ഹോങ്കോങ് അങ്ങനത്തെ ഉള്ള ക്യാരക്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതുകൊണ്ടായിരിക്കും പകുതി ആൾക്കാർ ഈ ഒരു ക്യാരക്ടർ അത് യൂസ് ചെയ്യാത്തത്. ഓക്കെ, എന്നാൽ അതിനെപ്പറ്റിയുള്ള ഉപകരണം ഞാൻ പറഞ്ഞുതരാം. അതായത് പ്ലെയിനിൽ തന്നെ ആൾക്കാർ അല്ലെങ്കിൽ പാരച്യൂട്ടിൽ താഴെ ഇറങ്ങുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നൈസായിട്ട് പോലത്തെ റിവൈവ് ചെയ്ത് ആ റിവൈവ് പോയിന്റിനകത്ത് നിന്ന് നമ്മൾ നൈസായിട്ട് ആ ടൂന് ഇടുവാണെങ്കിൽ മറ്റന്മാരെ മണ്ടയ്ക്ക് ഉണ്ടെങ്കിൽ അവന്മാരെ റെഡ് ഒട്ടി കാണിക്കും, ചുമ്മാ ആ സ്ഥലത്ത് പോയിട്ട് മേലേക്ക് നോക്കി അവനെ പെട്ടെന്ന് പോക്കാൻ പറ്റും. ഓക്കെ, ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു വെടിവെക്ക് സൗണ്ട് കിട്ടും പിന്നല്ല. ഓക്കെ, ഓടി മര്യാദ കൂടിക്കൊണ്ടിരുന്ന എന്റെ പുറകെ വന്ന് അവനടിക്കുന്ന വല്ല കാര്യമുണ്ടോ? അവനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നോക്കാപ്പെട്ട് നോക്കുന്നു, പട്ടക്കപ്പെട്ട് നോക്കാക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്നല്ല അവൻ ഹൂങ്കോങ് തലേ ആയിട്ട് പോയിട്ടുണ്ടെ, എന്നാൽ ബുഷായിട്ട് എങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തില്ല, ജീവനും കൊണ്ട് ഓടുവാണ്. എന്റെ മോനെ എജ്ജാതി ഓട്ടെ, പെട്ടെന്ന് തന്നെ അവനെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല, പോകുന്ന വഴിക്ക് ഓടിച്ച് തുരത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അത് രക്ഷപ്പെടാൻ നമ്മൾ വിചാരിക്കും, ചത്താലും 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 രക്ഷപ്പെടാൻ നമ്മൾ വിടത്തില്ല. ഓക്കെ, കാരണം ഒന്നുമില്ല, അവൻ ഇത്രയും പ്രോയിസം കാണിച്ചല്ലേ. സോ ഓടി വന്ന് ഗ്ലൂ ആയിട്ടു, എജ്ജാതി ഗ്ലൂ ആളൊക്കെ, ആ ഗ്ലൂ ആൾ കണ്ടപ്പോഴാണ് ഞെട്ടി പോയി കാണും. ഓക്കെ, എന്തായാലും നേടി വാരി അറിയാൻ നോക്കണ്ട, റോപ്പി വാല മീ ഗെയിമർ, എന്റെ മോനെ വേറെ ലെവലൊക്കെ, ഒരു കിടുക്കാച്ച ഒരു വേറെ ലെവൽ പോലത്തെ ഒരു നേടായിരുന്നു. സ്വന്തം ഇത്രയും കിടുക്കാച്ചയായിട്ട് നേടുന്ന വേറെ ഏതെങ്കിലും ഒരു തെങ്കിൽ കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് പിള്ളേർ പറഞ്ഞ കേരള വല ബെഡ പ്രോബ്ലം തന്നെ വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും അവൻ്റെ എം ഐ ടി ബി സംതിങ് കടപ്പെടായിരുന്നു, അത് എടുക്കാതിരുന്ന മെയിൻ കാര്യം വരാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, ഐ മീൻ നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിനകത്ത് മെയിൻലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ നെയ്സായിട്ട് ഫോണിൽ കളിച്ചിട്ട് ഗെയിം പ്ലേ ആണിരുന്നത്, അല്ല പി സി കളിച്ച ഗെയിം പ്ലേ അല്ല. അതായത് നമ്മുടെ രാവിലെ 5 മണിക്ക് സ്ട്രീം ഉയർക്കത്ത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ പി സി കത്ത് കളിക്കുന്നത്. ഓക്കെ, ഈസി പി സി ആയിട്ട് നമുക്ക് നൈസായിട്ട് സ്കില്ലും കിട്ടി, അത് റിമോട്ട് കൂടെ ഇടുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അവർ നൈസായിട്ട് ഇങ്ങനെ റിമോട്ട് ഇട്ട് വെറുപ്പിക്കുന്നത്, അവരും പ്ലേയേഴ്സ് അല്ലേ, അവങ്ങളും പാവളല്ലേ, അവരൊക്കെ ചാകുന്നൊക്കെ അവരുടെ ദുരന്തം കൊണ്ടാണ്, അവരുടെ ഫോൺ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും 2 GB റാം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ പറയാം. ഓക്കെ, അത് ആസ് എ ഗെയിം എന്ന രീതി നോക്കുമ്പോൾ ജസ്റ്റ് ഗെയിമാണ്. സോ അതുകൊണ്ട് നൈസായിട്ട് എത്ര വേണമെങ്കിൽ ഇമോട്ട് ഇമോട്ടൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നത് ഫ്രെയിം ടി വിട്ട് വെക്കാനല്ല, നൈസായിട്ട് ഇമോട്ട് ഇടാൻ വേണ്ടി തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 GB റാം പ്ലെയറിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ പൊന്നു മോനെ 2 GB റാം ആണ്, പാവാണ്, ലാഗാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആർക്കൊക്കെ കൺസിഡറേഷൻ കൊടുത്തുള്ളൂ, അവരൊക്കെ തലക്കകത്ത് കയറിയിട്ടേ ഉള്ളൂ. ഓക്കെ, നൈസ് ഞാൻ പറഞ്ഞു, ഈ ഒരു മാസത്തെ കാണാൻ പറ്റും. അതായത് ഒരുത്തെ പാവപ്പെട്ട് എടുത്തു, ഓക്കെ, സോണിനകത്ത് നിന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തു, എന്നെ അടിക്കുന്നോട് ഞാൻ തിരിച്ചടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ പാവല്ലേ, അടിക്കേണ്ട ആവശ്യം ഞാൻ വെയിറ്റ് ചെയ്തുന്നു, അപ്പോൾ അവന് എലിമിനേറ്റ് ആവുന്ന പോലെ പോയി. ഓക്കെ, അപ്പോൾ അവൻ അനങ്ങാൻ പറ്റാത്തതുകൊണ്ട്, അതായത് സോണിനകത്ത് ഗ്ലൂ ആൾ നിൽക്കുന്ന സമയത്ത് നേരത്തെ ചില സമയത്തൊക്കെ ഉണ്ടാവും, അതായത് ഇങ്ങനത്തെ റെഗുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടഫ് പിടിച്ച സിറ്റുവേഷനൊക്കെ എത്തുമ്പോൾ നൈസ് 2 GB റാം അല്ലെങ്കിൽ ലോൺ ഡിവൈസ് ഉള്ള ആൾക്കാർക്കാണ് ഫോൺ അനങ്ങത്തില്ല, സത്യം പറഞ്ഞു. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ആ സമയത്തൊക്കെ എന്ത് ഒരുപോലെ ചത്ത അവസ്ഥയായിരിക്കും അവരൊക്കെ ഫോൺ അങ്ങനത്തെ, ചിലപ്പോൾ ഓട്ടോ ബാക്കൊക്കെ ആയിപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വരാറുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ച ഒരുത്തരുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ഒരുത്തരം ഞാൻ കണ്ടിട്ട് പാവലെന്ന് വെച്ചാൽ അങ്ങനെ കൊല്ലാതെ പോകുന്നുണ്ട്. അവൻ ആ സമയത്ത് എലിമിനേറ്റ് ആവുന്ന പോലെ എനിക്ക് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അവസാനം, ഓക്കെ അവസാനം അവനൊരു 8 പണി എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും? എന്നാലും ഞാൻ ലൂട്ട് എടുക്കാൻ വേണ്ടി കുറേ നേരം മുന്നല്ല, പക്ഷേ ആവശ്യം കൂടി ലൂട്ട് കിട്ടിയിട്ട് ഞാൻ നോക്കിയില്ല. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലോക്ക് ടൗണിൻ്റെ സൈഡിൽ ആരോ പൊക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ക്ലോക്ക് ടവറിന് അല്ലേ, പൊക്കട്ടെ, ആൾക്കാർ വരട്ടെ. ഈ ഒരു മാസത്തിൽ ഇപ്പോൾ തന്നെ 13 കിലോ എടുത്തുണ്ടായിരുന്നു. സോ മാക്സിമം കിലോ എടുക്കാൻ എനിക്ക് ആഗ്രഹം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് പൊക്കുന്ന ആൾക്കാരെ ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ നൈസായിട്ട് പോലത്തെ പൊക്കുവാണെങ്കിൽ അവനെ അവൻ പൊക്കുന്നോടെ വരെ വെയിറ്റ് ചെയ്തിട്ട് അവൻ അവരുടെ ടീമേറ്റ് 3 പൊക്കിയതിന് ശേഷം മാത്രം ആ പൊ നിന്നവരെ നൈസായിട്ട് അടിച്ചു കൊല്ലും. എന്നിട്ട് പാരഷൂട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവന്മാരെ അടിച്ചോളും. അതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. അങ്ങനെ ഒരുപാട് കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ യൂട്യൂബിനകത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അതായത് മീ ഗെയിമിനെ ചലഞ്ച് ചെയ്തിട്ട്, അതായത് എന്നെ ചലഞ്ച് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കിടക്കുന്ന കില്ലും അതേപോലെ ഞാൻ നോക്കിയാക്കിയിട്ട് ഇമോട്ട് ഇടുന്ന രീതിയിലൊക്കെ ഇമോട്ട് ഇടുക ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം എനിക്ക് ചാൻസസ് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഇതേപോലത്തെ ചാൻസസ് തരുവാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, വളരെ സന്തോഷം. സോ അത്രയ്ക്ക് ഒരു ഫണ്ണായിട്ട് വന്നു. സോ ഒന്നൊന്നും ഞാൻ ഹൈറ്റ് എടുക്കുന്നില്ല. അതേപോലെ നമ്മുടെ ലൈവിനകത്തുള്ള ഇൻസിഡൻ്റ് ഒക്കെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ഐ മീൻ കോഓപ്പറേറ്റ് ചെയ്യുന്നൊന്നും ഞാൻ തരത്തില്ല. കാരണം എന്താണ്, നമ്മുടെ പിള്ളേരല്ലേ, എല്ലാം നമ്മുടെ പിള്ളേരല്ലേ. ഓക്കെ, എന്നാലും ഒരുത്തരം നമ്മൾ നൈസായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. കാരണം തൊട്ടതുണ്ടായിരുന്നു, കാരണം
എവിടെ നിന്ന് ഓടുന്ന ആൾത്തിലായിരുന്നു. നല്ല നല്ല ഫൈറ്റ്. ഓക്കെ നമ്മളിപ്പോ താഴെ നോക്കുവാണെങ്കിൽ ഒരുത്തിനെ പൊക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഇവൻ തന്നെ ഇവൻ തന്നെ ഗൈസ് ഇവനാണ് ഞാൻ പറഞ്ഞത്. ഇവനെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഈ പന്നപ്പട്ടി ചതിക്കുന്ന ഒരു ചതി ഉണ്ട്. ഓക്കെ ഞാൻ നല്ല നല്ല ഡാമേജ് എത്തി. എത്രയാ ഡാമേജ് ഇട്ടാ ഫേറ്റിന്റെ ഗ്ലൂ ആയിട്ടോ. ഓക്കെ എന്തായാലും ന്യൂബൻ എല്ലാം മനസ്സിലായി. കാരണം ഫേറ്റിന്റെ ഗ്ലൂ എടുക്കണെങ്കിൽ മിക്കവാറും ടോപ്പ് അപ്പ് വന്ന സാധനമാണ്. സോ ടോപ്പ് അപ്പ് ആക്കിയ വിവരം വിളിച്ചുള്ള ഒരുത്തരാണെങ്കിൽ സോ എന്താണെന്ന് കളിക്കുന്നു കറിയാം. ഓക്കെ എന്തായാലും അവൻ ഗ്ലൂ ആയിട്ട് ഗ്ലൂ ആയിട്ട് നോക്കുമ്പോൾ അവൻ ഓക്കെ സ്മോക്കി അങ്ങനെ തന്നെ ഒരു എലിമിനേറ്റ് ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ പാവം അല്ലേ പാവം ചക്കൻ. ഓക്കെ എലിമിനേറ്റ് ഒക്കെ ആയി പോയി. ഒന്ന് ഒരു മതി ഒരു മതി കഷ്ടമായി. എനിക്ക് അടിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമമായി. ഓക്കെ മിക്കവാറും കളിക്കാൻ പറ്റുന്നതിന് മെയിൻ കാരണം ഫോണിന്റെ വിഷയമായിരിക്കും. സോ ഗൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിന്റെ റാം എത്രയാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാൻ എല്ലാ വീഡിയോസിനകത്ത് റാം എത്രയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം കൂടി ഞാൻ പറഞ്ഞു കാരണം ബിഗ്ഗസ്റ്റ് ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഒരു ഗീവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഐ മീൻ ഞാൻ മീ ഗെയിമർ എന്ന പേരിൽ ഐ മീൻ ഞാൻ ഗ്രീം പോത്തെ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല വർത്തായിരിക്കും. ഓക്കെ നല്ല വർത്തായിരിക്കും. സോ ഒന്നും രണ്ടും രൂപയുടെ ഗീവ് അല്ല. ഓക്കെ ജസ്റ്റ് ഡയമണ്ട്സും അല്ല വേറെ ലെവൽ സാധനം വരാൻ പോകുന്നത്. ഓക്കെ എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവനോട് എലിമിനേറ്റ് ആയി പോയി പാവം വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ പാവാന്നൊക്കെ എനിക്ക് ശരി ഹാർട്ട് ഫീൽ നോക്കി. അപ്പോഴത്തേക്ക് ഒരുത്തോടും എടാ നീയല്ലടാ എടാ നീയല്ലാണ് എലിമിനേറ്റ് ആയി പോയി കാട്ടുവാഴ അവൻ തന്നെയാണത് അമ്പോ എന്റെ പൊന്നാൾ ഇവൻ തന്നെയാണ് ജസ്റ്റ് എലിമിനേറ്റ് ആയി. പക്ഷേ അവൻ പാവം കാണിച്ച് നൈസായിട്ട് അവനെ കൊല്ലാതെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. നൈസായിട്ട് ഞാൻ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവൻ ഇല്ലായിരുന്നെങ്കിൽ നൈസായിട്ട് ഞാൻ തന്നെ ഒരു സൈഡ് പിടിച്ച് നൈസായിട്ട് കയറി പോയനെ. അവൻ ചത്തല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് പോലും ആളുടെ വെച്ച് കയറി പോയത്. ബട്ട് എന്തായാലും മൈ ഫേറ്റ് കുഴപ്പമില്ലായി. നമുക്ക് എന്തായാലും ഇനി ഓക്കെ ഇനി ഒരുത്തനെയും ഇങ്ങനെ പാവം നമ്മൾ നോക്കാൻ പോകുന്നില്ല. നിങ്ങളാണെങ്കിൽ പോലും ജസ്റ്റ് പാവം നോക്കാതിരിക്കും. ഓക്കെ പാവം അല്ലേ ചെക്കില്ല 2 GB അല്ലേ ഇല്ലേ ഫോൺ ലോൺ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് കളിക്കാത്ത ആ ഒരു കാര്യം മിക്സ് ആക്കാതിരിക്കുക. കളി കഴിഞ്ഞിട്ട് എന്തുവരെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല. ഓക്കെ കളിക്കാത്ത ഒരു മിക്സ് ഒന്ന് ചിന്തിക്കാതിരിക്കുക. എന്തായാലും ഡെവോ കാണിച്ചു തന്നാലാണ്. പക്ഷെ നന്നായിട്ട് കളിക്കുന്നൊക്കെയുണ്ട്. അത് വേറെ കാര്യം അട്ടിച്ചണ്ണാക്കി തന്നിട്ടുണ്ട്. എന്തായാലും പൊന്നു മോനെ നിന്നെ 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 അല്ലെങ്കിൽ വേറൊരുത്തനെ നമ്മൾ നൈസായിട്ട് അട്ടിച്ചണ്ണായിക്കൊണ്ട് തൂത്ത് വാരി എടുക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കിട്ടി കാച്ചിട്ടാണ് സംസാരിക്കുമ്പോൾ. ഓക്കെ.